ഹലോ എവ്രി വാൻ ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഓക്കെ അതെ മിസ് ലേറ്റ് ആയിട്ടൊന്നുമില്ല അതെ മിസ് കറക്റ്റ് ഏഴര ആയപ്പോൾ എൻ്റെ മക്കളിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗുഡ് ഈവനിങ് എവ്രി വാൻ എല്ലാവരും എത്തിയോ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇന്നത്തോടെ നമ്മുടെ ഇ വി എസ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ വേഗം തന്നെ ക്ലാസ് ത്രീയുടെ പവർ ഒക്കെ വേഗം നിങ്ങളുടെ ഷെയർ ചെയ്യാ എല്ലാവരും ഇങ്ങോട്ട് യെസ് ഹലോ കെവിൻ മിന്നത്ത് എല്ലാവരുടെ പവർ മിസ്സിന് കാണാൻ പറ്റുന്നില്ലല്ലോ വേഗം വന്നേ എല്ലാവരും ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും വേഗം വരാ ഇനി പുതുതായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ള മക്കൾ എല്ലാവരും വേഗം പോയി ലൈക്ക് ചെയ്യ ദേ മിസ് മിസ് വന്നു വന്നു മക്കളെ കാണാൻ കേട്ടോ ഓക്കെ ഹലോ മെഫ്ലിൻ ഹലോ നിരഞ്ജന ഗുഡ് ഈവനിങ് അഫ്രക്കുട്ടി അഫ്രക്കുട്ടി എപ്പോൾ വന്നു കഴിഞ്ഞാലും മിസ്സിന് ആദ്യം തന്നെ എല്ലാം ഹാർട്ടൊക്കെ തന്നിട്ടാണ് വെൽക്കം ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഹലോ ആനന്ദ് ഗുഡ് ഈവനിങ് അനന്യക്കുട്ടി ഹലോ ഫാത്തിമ പാർവിൻ റിത്തുക്കുട്ടി ഓക്കെ യെസ് അപ്പൊ വേഗം തന്നെ ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മക്കൾ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നോ ോ ഹലോ ധനിക്കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നോ ഹലോ ആഴ്ചക്കുട്ടി ഏഞ്ചലിൻ യെസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വെരി ഗുഡ് നിങ്ങൾ എല്ലാവരും അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാം കേട്ടോ അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും സ്വാഭാവികമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം എക്സാമിന്റെ സമയത്ത് മക്കൾ ഓടിച്ചാടി പെടഞ്ഞു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കൂളായി ഫുൾ കോൺഫിഡൻസിൽ നല്ല ഹാപ്പി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റൂട്ടോ ഓക്കെ യെസ് ഈ ഒരു ചാപ്റ്റർ മക്കൾക്ക് പഠിച്ചത്ര ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഈ ഒരു ചാപ്റ്റർ എങ്ങനെയുണ്ട് നല്ല ചാപ്റ്റർ ആണോ സപ്തശ്രീ അടിപൊളിയാണോ വാവു ആയിട്ടുള്ള ചാപ്റ്ററാണോ ആണോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ ഇനി ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആയി കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുക കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുക എന്ത് കാര്യം ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാണ് ഓക്കെ ഹലോ ശരൺ ഹലോ മിസ്നെ കുട്ടി ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ലാസ്റ്റ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആകെ മൂന്നേ മൂന്ന് ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സ് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡി ആണോ റെഡി ആണോ സെറ്റാണോ എൻ്റെ കുട്ടികൾ റെഡിയാണോ ആണോ ഹലോ ദേവൻ ദേവന്റെ ഹാർട്ട് ദൈവം മിസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ ദേവനെ കുട്ടി സെറ്റ് ആണ് റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ലെറ്റ്സ് മേക്ക് എ ഹൗസ് നമുക്കൊരു വീടുണ്ടാക്കാം ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീടുണ്ടാക്കാൻ ആരൊക്കെയും നമ്മളെ സഹായിക്കുന്നുണ്ട് ആരുടെക്ക് ഹെൽപ്പ് വേണം ഏതൊക്കെ ടൈപ്പ് വീടുകളാണുള്ളത് അങ്ങനെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എല്ലാവർക്കും വീടുണ്ടായിരിക്കും അല്ലെ കാരണം നമുക്ക് സുരക്ഷിതമായിട്ട് നല്ല സേഫ് ആയിട്ട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ഇത്രയും അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതൊക്കെ എന്താണ് ഒരു വീടാണ് അപ്പൊ എല്ലാവർക്കും ഒരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ നമ്മളെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകൾക്കും വീട് ഉണ്ടായിരിക്കോ 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 നമ്മുടെ ചുറ്റും കുറേ പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ റോഡിൽ കൂടെ എങ്ങനെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീടില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും അല്ലേ അവരെന്താ ചെയ്യുന്നത് അവർ റോഡിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ടെന്റ് പോലെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മറവ് പോലെ കെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ജില്ലയിൽ മാത്രമല്ല നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് സുരക്ഷിതമായിട്ട് കഴിയാന് വീടൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ അപ്പൊ അവർ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത് അപ്പൊ ഇവർക്കും വീട് വേണ്ടേ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട് വേണം അല്ലേ വീട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത്രയും ആവശ്യ ആവശ്യമുള്ള ഒരു സാധനമാണ് അതെല്ലാവർക്കും ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ കൈ താങ്ങ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് അപ്പോൾ നമുക്കറിയാം വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലൈഫ് മിഷൻ പദ്ധതികളൊക്കെ ഉണ്ട് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലൈഫ് മിഷൻ എന്നൊക്കെ മക്കൾ കേട്ടു പഞ്ചായത്തിൽ നിന്ന് വീടില്ലാത്തവർക്ക് വീട് പാസ് ആക്കി കൊടുക്കുന്നുണ്ട് അത് അവർക്ക് എത്രയോ അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലെ ഇങ്ങനെ കുറെ പദ്ധതികളൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് അല്ലെങ്കിലും കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട് അവർ എന്ത് ചെയ്യും വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു കൈത്താങ്ങം പോലെ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ സോ എല്ലാവർക്കും വീട് എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ് വീടില്ലാത്തവർക്ക് വീട് സഹായകമായ പല സർക്കാർ പദ്ധതികളും നിലവിലുണ്ട് ഇത് കൂടാതെ സംഘടനകളും വ്യക്തികളും വീട് വെക്കാൻ സഹായം നൽകുന്നുണ്ട് അപ്പൊ നമ്മളും ഇത്രയും സംഘടനകൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കണം അല്ലെ അല്ലെ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തി തന്നെ സഹായിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ നിങ്ങള് കുറെ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്സ് ആയിക്കോട്ടെ ഇതിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വീടില്ലാത്ത ആൾക്ക് ഇത്രയും പൈസ കൊടുത്ത് ഒരു വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ മക്കൾ കേൾക്കാറില്ലേ ഇല്ലേ കേൾക്കാറുണ്ടോ ലേറ്റ് പോയോ ഹയർ ഇൻഡേ മിസ് ഇപ്പം എത്തിയതേ ഉള്ളൂ കേട്ടോ ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളേ യെസ് അപ്പോ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾ വലിയ ആളായിട്ട് മാറും ഇല്ലേ നിങ്ങൾക്ക് വലിയ ജോബ് ആവും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി മക്കൾ ഒരിക്കലും മടി കാണിക്കരുത് ഓക്കെ അപ്പം നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് സഹായം ചെയ്യാമെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും വലിയ രീതിയിൽ ഫിനാൻഷ്യലി പൈസ ഒന്നും ഇല്ലാത്ത കുറേ ഫാമിലി നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഫുഡൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഫുഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഫുഡ് ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡ്രസ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലേ നിങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ലോ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും െ സോ ഹെൽ മെന്റാലിറ്റി നിങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുവരണം അല്ലെ ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നതിന് ഉപരി വേറെ ഒന്നുമില്ല നമ്മൾ കൊറേ കാശൊക്കെ ഉണ്ടാക്കി വലിയ വീടൊക്കെ ഉണ്ടാക്കിട്ട് ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബാക്കിയുള്ളവരും കൂടി സഹായിക്കണം ഓക്കെ അപ്പൊ സഹായം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ യെസ് ഓക്കെ അപ്പോൾ ഇതേപോലെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് ഹൗ നൈസ് ഇറ്റ് വുഡ് ബി ഇഫ് എവ്രി വൺ ഹാസ് എ ഹൗസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ സോ ദർ ആർ സെവറൽ ഗവൺമെൻറ് സ്കീംസ് ദാറ്റ് ഹെൽപ്സ് ദ ഹോംലെസ് ടു ബിൽഡ് ഹൗസസ് ഡിസൈഡ് ദിസ് ദർ ആർ ഓർഗനൈസേഷൻ ആൻഡ്സ് ഇൻഡിവിജ്വൽസ് ഹെൽപ് ഇൻ ദിസ് റിഗാർഡ് അല്ലെ കുറേ ആളുകൾ ഇതേപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇപ്പം എൻ്റെ മക്കളെല്ലാവരും ലിക്കുകയാണ് അല്ലേ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളുണ്ട് അതുകൂടാതെ എൻ്റെ മക്കൾക്ക് എന്താണ് ആഗ്രഹം അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും കുറേ ആളുകളുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറേ കുട്ടികളുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡ് സൈഡിലായിക്കോട്ടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ അവിടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടായിരിക്കും നിങ്ങളുടെ പ്രായത്തിലും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ചെറുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ അതിനുള്ള ക്യാഷും കാര്യങ്ങളും ഇല്ലാതെ അവർ കുറേ സഹിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ പറ്റില്ലേ പറ്റുമോ യെസ് ഹലോ ത തപശ്രീ ഓക്കെ യെസ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് വളരണം അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും നല്ല മനുഷ്യന്മാരാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മടി ഒരിക്കലും കാണിക്കരുത് കേട്ടോ ഓക്കെ യെസ് റെഡി അപ്പൊ ഇതാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ ഉള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് എ കളർഫുൾ ഗാർമെന്റ്സ് വർണ്ണക്കുപ്പായം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് താമസിക്കാൻ വേണ്ടി നല്ലൊരു വീടൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ താമസിക്കാൻ ഷെൽട്ടർ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം ധരിക്കാൻ വേണ്ടി നല്ല വസ്ത്രം വേണം അല്ലെ വസ്ത്രം എന്ന് പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയാണ് അല്ലെ അപ്പം നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ ജീവികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവർക്ക് നല്ല നല്ല വർണ്ണക്കുപ്പായങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതേപോലെ വരുന്ന ഒരാളാണ് നമ്മുടെ പീകോക്ക് അല്ലെ പീകോക്ക് മക്കൾക്ക് ഇഷ്ടമാണോ മയിലിന് ഇഷ്ടമാണോ ആ അദ്ദേഹം മിസ്സിന്റെ പേര് പോലെ തന്നെ സ്നേഹം ഉണ്ടായാൽ മതി അല്ലേ പീ കോക്കിന് ഇഷ്ടമാണോ ഈ സ്മയാണ് അപ്പൊ നോക്കി മയലിന്റെ ഫെതേഴ്സ് അതാണ് അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലെ ആ ഒരു മയലിനെ സംരക്ഷിക്കുന്നതും അതുകൂടാതെ അതിനെ ബാക്കിയുള്ളവരിൽ നിന്ന് അട്രാക്റ്റീവ്നെസ് ആ ഒരു മയലിനെ കാണുന്ന സമയത്ത് നമ്മൾ നോക്കിട്ട് വാവ് എന്ന് പറയാൻ കാരണം എന്താണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള ആണ് തൂവലുകളാണ് ഇതിനെ ഭംഗിയാക്കുന്നത് ഓക്കെ അപ്പൊ ഈ പീരുകൾ ഇനി ഇതുകൂടാതെ തന്നെ നല്ല ഭംഗിയുള്ള ചിറകുകളും തൂവലുകളുള്ള ഉള്ള കുറെ പക്ഷികളുണ്ട് മക്കളെ പൊന്മാനെ കണ്ടിട്ടുണ്ടോ കിങ് ഫിഷ് കിങ് ഫിഷറിനെ മക്കൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ യെസ് അപ്പൊ കിങ് ഫിഷർ നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള തൂവലുകൾ അതിന് ഉണ്ടായിരിക്കും അതുകൂടാതെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഇതുപോലെ കളേഴ്സ് ഉള്ള പാരറ്റ്സ് ഇതുപോലെ തത്തകൾ ഉണ്ടായിരിക്കും ആ തത്തകൾക്ക് നല്ല ഭംഗിയുള്ള ഫെതേഴ്സ് ഉണ്ടായിരിക്കും ഇനി നമ്മുടെ ലവ് ബേർഡ് ഇല്ല ഇല്ല ഔ നോക്കുകയാണെങ്കിൽ നല്ല കുഞ്ഞു ബേർഡായി കഴിഞ്ഞാൽ ഹലോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫെതേഴ്സ് ആണ് അവർക്കുള്ളത് നല്ല തൂവലുകളാണ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ തൂവലുകൾ ഉള്ളത് എന്തിനാണ് ഒരു ബേർഡിന് ഫെതേഴ്സ് ഉള്ളത് ഫെതേഴ്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പൊ ബേർഡ്സിന് തൂവൽ ഇല്ലാന്ന് വിചാരിക്കുക തൂവൽ ഇല്ലെങ്കിൽ ബേഡ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്തിനു വേണ്ടിയിട്ടാണ് ഫെതേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് തൂവൽ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്ന എന്ന് പറഞ്ഞേ ഈ വെരി ഗുഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ നമ്മുടെ ഓരോ ഒരു നമ്മുടെ ബേർഡ്സ് ആയിക്കോട്ടെ ബേഡ്സിനെ ഫ്ലൈ ചെയ്യാനും അതുപോലെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും അല്ലേ അവർക്ക് ചൂട് വേണം ചൂടൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ഫെതേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെതേഴ്സ് ഉണ്ടായിരിക്കും തൂവലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ തൂവലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് യെസ് വെരി ഗുഡ് ദേവിനെ കുട്ടി അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ അവരുടെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്ലൈ ചെയ്യാൻ അല്ലേ പറക്കാൻ വേണ്ടിയിട്ടാണ് ചിറകുകൾ സഹായിക്കുന്നത് പറക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ട് ചിറകുകളിൽ ഫെതേഴ്സ് ഉണ്ട് തൂവലുണ്ട് ഈ ൂവലുള്ളത് കൊണ്ടാണ് അവർക്ക് വാനോളം ഉയർന്ന് പറക്കാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പൊ എന്തിനാന്ന് മനസ്സിലായോ റെഡിയാണോ അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും അവരുടെ ആ ഒരു ക്ലൈമറ്റ് അല്ലെ അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഇവർക്കും ഓരോ വർണ്ണക്കുപ്പായങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ യെസ് വെരി ഗുഡ് ഇവ കുട്ടി ഇത് നോക്കിക്കേ ഈ ജീവി മക്കൾ ഏതാണെന്ന് അറിയോ ഈ ജീവി ഏതാണെന്ന് അറിയോ പ്രൊട്ടക്ട് കോൾ വെരി ഗുഡ് ബിജു വെരി ഗുഡ് ഈ ജീവി ഏതാണെന്ന് മക്കൾക്ക് അറിയോ ഇതിനെ കണ്ടിട്ടുണ്ടോ ഇത് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ജീവിയാണ് ഈ ജീവി ഏതാണെന്ന് മക്കൾക്ക് അറിയോ അറിയില്ല അറിയില്ലേ ഓക്കെ ഇതാണ് സീൽ എന്ന് പറയുന്നത് കേട്ടോ സീൽ സീൽ എന്ന് പറയുന്നതാണ് ഇത് ഓക്കെ യെസ് വെരി ഗുഡ് ഇത് സീലാണ് ആണ് അല്ലേ അപ്പൊ ഇത് സീലാണെങ്കിൽ ഇത് എന്താണ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ ഇത് ഏതാന്ന് പറഞ്ഞേ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി കുറേ പേര് അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇത് ഏതാണെന്നറിയോ ഈ വെള്ള കളറിൽ കാണുന്നത് തണുപ്പുള്ള മഞ്ഞു പ്രദേശത്ത് കാണുന്ന യെസ് വെരി ഗുഡ് ഇത് ഹിമകരടികളാണ് അല്ലെങ്കിൽ പോളാർ ബിയേഴ്സ് എന്ന് പറയും അല്ലേ പോളാർ ബിയേഴ്സ് ആണ് ഓക്കെ വെരി ഗുഡ് കൊച്ചു ഡിവി കണ്ടിട്ടുണ്ടോ ഇവനെ ആ ഓക്കെ അപ്പൊ ഇത് പോളാർ ബിയേഴ്സ് ആണ് ഇത് കൂടാതെ തന്നെ ഇത് പോളാർ ഷീപ്പാണ് ഇതുപോലെ നല്ല തൊപ്പയുള്ള ചെമ്മരിയാടുകളും അതുകൂടാതെ തന്നെ പോളാർ ബിയേഴ്സും അതുകൂടാതെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവരിലൊക്കെ നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കാണുന്നത് എവിടെയാണ് നല്ല ചൂടുള്ള പ്രദേശത്താണോ അതോ നല്ല തണുപ്പുള്ള പ്രദേശത്താണോ അവർ കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞേ പോളാർ ഹിമക്കരടികൾ അപ്പോൾ ഈ ഹിമക്കരടി അതുകൂടാതെ നമ്മുടെ പോളാർ ഷീപ്പ് അതുകൂടാതെ നമ്മുടെ സീലൊക്കെ നല്ല തണുപ്പുള്ള പ്രദേശത്താണ് അപ്പം ഈ തണുപ്പുള്ള പ്രദേശത്തായതുകൊണ്ട് അല്ലേ ഇവർ കൂൾ പ്ലേസസിലാണ് കാണുന്നത് അതുകൊണ്ട് ഇവരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള സ്കിന്നാണ് അപ്പം നിങ്ങൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ് ഇടുവോ അത് നല്ല സ്വെറ്ററൊക്കെ ഇടവോ എന്ത് ഡ്രസ്സുക അപ്പൊ നിങ്ങൾ ഊട്ടിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ മൂന്നാറിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സസ് ഒക്കെയാണ് ഇടുക എന്ത് ഡ്രസ്സ് ഇടുക ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നെങ്കിൽ നല്ല കട്ടിയുള്ള ഡ്രസ്സ് തരുന്നല്ലേ അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ തണുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന ഈ ജീവികളിലൊക്കെ തിക്കായിട്ടുള്ള സ്കിന്നും അതുകൂടാതെ തന്നെ അവർക്ക് നല്ല തിക്കായിട്ടുള്ള ഹെയേഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ചൂടിൽ ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നല്ല തിക്കായിട്ടുള്ള ഈ പറയുന്ന ഡ്രസ്സസ് പ്രസന്റ് ആയിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമ്മളെ നമ്മളായി കഴിഞ്ഞാലും നമ്മൾ എന്തിനാണ് ഡ്രസ്സ് ഇടുന്നത് ആ നമ്മൾ ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡസ്റ്റിൽ നിന്നും ഡേർട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളും ക്ലോത്ത്സ് ഒക്കെ ധരിക്കാറുണ്ട് അല്ലെ ബാക്കി നമ്മുടെ കാണുന്ന നമ്മുടെ ചുറ്റും കാണുന്ന കുറേ ജീവികളുണ്ട് ഈ ജീവികൾക്കൊക്കെ ഇതേപോലെ തന്നെ കുപ്പായങ്ങൾ ഉണ്ടായിരിക്കും ഈ കുപ്പായങ്ങൾ ആ ഒരു ജീവിയിൽ നിന്ന് ഓക്കെ ആ ജീവിയെ പ്ലീസ് ലുക്ക് മൈ ആൻസർ ഹലോ ഷാരോൺ മിസ് എല്ലാവരും ആൻസർ ചെയ്യുന്ന കാറുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം അടിപൊളിയാണ് അടിപൊളിയാണെന്ന് അറിയാം നിങ്ങൾ അടിപൊളിയാണെന്ന് അറിയുന്നത് കൊണ്ടാണ് എല്ലാവരുടെയും ചാറ്റ് വായിക്കാൻ തന്നെ നമ്മുടെ സമയം പോവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ വിളിക്കുന്നത് കേട്ടോ ഓക്കെ റെഡി യെസ് ഹലോ സച്ചു റെഡി ആ അപ്പം നോക്കിക്കേ സോ ദ ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ് ആൻഡ് സൺലൈറ്റ് നല്ല ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ വസ്ത്രം സഹായിക്കുന്നുണ്ട് ക്ലോത്ത്സ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ് അല്ലെ അതായത് ഇപ്പൊ നമുക്കറിയാം രാത്രി സമയത്ത് നമ്മുടെ എല്ലാവരെയും കുത്തുന്ന ഒരു സാധനമാണ് കൊതുക് അല്ലെ മൊസ്കിറ്റോസ് രാത്രി മൂളിപ്പാട്ടും പാടി ആളിങ്ങനെ വരും വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഫുൾ സ്ലീവ് ഡ്രസ്സസ് ഒക്കെ ഇടും അല്ലേ അപ്പൊ ഇങ്ങനെ ഫുൾ സ്ലീവ് ഡ്രസ്സസ് കഴിഞ്ഞാല് കൊതുക് കുത്തുന്നതിൽ നിന്ന് നിന്ന് സോ ഇതുപോലെ ഇൻസെക്റ്റിൽ നിന്നും ഇൻസെക്ടി ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഡസ്റ്റ് ആൻഡ് ഡേർട്ട് പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ക്ലോത്ത്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്നത് ഇത്രയും ജീവികളെ കട്ടിയുള്ള ചർമ്മം രോമങ്ങൾ എന്നിവ തണുപ്പിൽ നിന്ന് വേണ്ടി ണ്ട് വസ്ത്രങ്ങൾ എന്തിനൊക്കെയാ സഹായിക്കും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്നുണ്ട് രക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പൊടിയും അഴുക്കിൽ നിന്നും നമ്മുടെ വസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പൊ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അപ്പൊ നോക്കിക്കോൺ പ്രകൃതിയുടെ വരദാനം അപ്പൊ ഈ പറയുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നിട്ടാ കിട്ടുന്നത് എന്റെ മക്കൾ ഇട്ടിട്ടുള്ള ഡ്രസ്സസ് ആയിക്കോട്ടെ നമ്മുടെ ചുറ്റും കുറേ ജീവികളൊക്കെ ഉണ്ട് അപ്പൊ ഈ ജീവികൾക്കൊക്കെ ഈ വസ്ത്രങ്ങൾ എവിടെ കിട്ടുന്നത് കിട്ടുന്നേ നമ്മൾ ഇടുന്ന ഡ്രസ്സസ് ഒക്കെ എവിടെ നിന്നിട്ടാ കിട്ടുന്നത് ഒന്ന് പറഞ്ഞേ എവിടെ നിന്നിട്ടാ കിട്ടുന്നത് ഹലോ ആൻട്രിയ കുട്ടി ദേവനക്കുട്ടിയൊക്കെ ഒന്ന് വേം പറഞ്ഞേ എവിടെന്ന വസ്ത്രം കിട്ടുന്നേ ഷോപ്പിൽ പോയാൽ നമുക്ക് വസ്ത്രം കിട്ടില്ല ഷോപ്പിൽ എവിടെ നിന്നിട്ടാ വസ്ത്രം വസ്ത്രം കിട്ടുന്നേ ഷോപ്പിൽ ക്ലോത്ത് കിട്ടണമെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടണ്ടേ അത് എവിടെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടണമെങ്കിൽ എവിടെ നിന്നിട്ടാണ് കിട്ടുന്നേ ആ പ്രകൃതിയിൽ നമുക്ക് ഡ്രസ്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ സോഴ്സസ് ഉണ്ട് അല്ലെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയിൽ അപ്പം നോക്കിക്കേ ഹൗ സ്പ്ലൻറ്റഡ് ആർ ദ ക്ലോത്ത്സ് വി വേവ് ഫ്രം സബ്സ്റ്റൻസ് ടേക്കിംഗ് ഫ്രം അവർ നേച്ചർ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സസിനൊക്കെ വേണ്ടിയിട്ട് കുറേ സോഴ്സസ് ഉണ്ട് ഈ സോഴ്സസിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യസ് വെരി ഗുഡ് കോട്ടൺ ഉണ്ട് അല്ലേ കോട്ടൺ ഉണ്ട് കുക്കൂൺസ് ഉണ്ട് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഡ്രസ്സസ് കിട്ടുന്നത് അപ്പൊ ആദ്യം നോക്കിക്കേ ഇവൻ ആരാ ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ ഇതാരാ ഇതാരാന്ന് പറഞ്ഞേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതാരാന്ന് പറഞ്ഞേ ഷീപ്പ് ഗോട്ടല്ലോ ഷീപ്പ് ആണത് ഷീപ്പ് നമ്മുടെ ചെമ്മരിയാടാണല്ലേ അപ്പൊ ആടുകളെ കുറേ പേര് വളർത്താറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്ന മക്കൾക്ക് അറിയോ ചെമ്മരി ആടുകളെ വളർത്തുന്നൊക്കെ മക്കള് കണ്ടിട്ടില്ലേ ഈ ചെമ്മരി ആടിനെ കൊണ്ടുള്ള ഗുണം എന്താണ് ഷീപ്പിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞേ എന്തിനു വേണ്ടിട്ടാ വെറുതെ വളർത്തുകയാണോ എന്തിനു വേണ്ടിയിട്ട് ചെമ്മരിയാടിനെ വളർത്തുന്നെ ചെമ്മരിയാടിന്റെ തോലി നോക്കിക്കേ മക്കളെ ആ വെരി ഗുഡ് വൂള് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ കമ്പിളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെമ്മരിയാടിന്റെ തൊലി എന്ന് പറയുന്നത് നല്ല ഹാർഡാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറെ പഞ്ഞി പോലത്തെ സാധനങ്ങൾ കിട്ടും അല്ലെ അപ്പൊ ഈ ഒരു വൂള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെമ്മരിയാറിനെ വളർത്തുന്നത് അപ്പൊ ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൂളൻ ക്ലോത്ത്സ് കിട്ടുന്നുണ്ട് സോ ചെമ്മരിയാടിന്റെ രോമം വെട്ടിയെടുത്താണ് കമ്പിളി വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സോ വൂളൻ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ കടയിൽ പോയി എവിടെ നിന്ന് എങ്ങനെയാണ് വാങ്ങുന്നത് അതിന് വേണ്ടി ടുകൾ ഹെൽപ്പ് ചെയ്യുന്നത് അതിന്റെ രോമം അല്ലെ ആ രോമം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ എടുക്കും വേദനയ്ക്ക് ഒന്നും ചെയ്യില്ല ജസ്റ്റ് അതിന്റെ തൊലി മാത്രം നമ്മൾ എടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലുള്ള വൂളൻ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് കേട്ടോ വൂളൻ ക്ലോത്ത്സ് ക്ലോത്ത്സ് അതായത് കമ്പിളി വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് കമ്പിളി വസ്ത്രങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന ക്ലോത്ത്സ് അല്ലെങ്കിൽ ഈ ഒരു ഷീപ്പിനെ നമ്മൾ വളർത്താറുണ്ട് സോ ഇങ്ങനെയുള്ള വൂളൻ ക്ലോത്ത്സ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എവിടെ നിന്നിട്ടാണ് വൂളൻ ക്ലോത്ത്സ് ആർ ഫ്രം ഷീപ്പ് ഷീർ ഷീപ് ഫർന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെമ്മരിയാടിന്റെ രോമം ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന വൂളൻ ക്ലോത്ത്സ് വൂളൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പിളി വസ്ത്രങ്ങൾ കിട്ടുന്നത് കമ്പിളി വസ്ത്രം എവിടെന്നിട്ടോ കിട്ടുന്നത് ഷീഫ് ഫർന്നാണ് കേട്ടോ കിട്ടുന്നത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അപ്പൊ ഷീഫ് ഫർ നമുക്ക് കിട്ടി ഇനി അടുത്ത നോക്കിക്കേ ഇത് ഏത് ചെടിയാ ഇത് ഏത് ചെടിയാ ഈ ചെടി ഏതാണെന്ന് മക്കൾക്ക് അറിയോ ഇത് ഏത് ചെടിയാ പേർക്കും കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൺഡ്രഡ് എത്തും അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഹൺഡ്രഡ് ക്രോസ് വേം ചെയ്യിപ്പിക്കാട്ടോ ഇത് ഏത് ചെടിയാട്ടൺ അല്ലെ പരുത്തി ചെടി മലയാളത്തിൽ പറയും കോട്ടൺ പ്ലാന്റ് ആണ് പരുത്തി ചെടിയാണ് അപ്പൊ എന്തിനു വേണ്ടിട്ടോ പരുത്തി വളർത്തുന്നെ ഈ പരുത്തി ചെടിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക എന്താ കിട്ടാ പരുത്തി ചെടിയിൽ നിന്നാ വേഗം പറഞ്ഞേ പരുത്തി ചെടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് കോട്ടൺ കിട്ടുന്നുണ്ട് പഞ്ഞി കിട്ടുന്നുണ്ട് അല്ലെ സോ ഈ ഒരു കോട്ടൺ ഡ്രസ്സസ് മക്കള് കണ്ടിട്ടില്ലേ നമ്മൾ കടയിലൊക്കെ പോയി പറയാറുണ്ട് കോട്ടൺ ഡ്രസ്സസ് വേണം എന്നൊക്കെ പറയാറില്ലേ സോ ഈ ഒരു കോട്ടൺ ഒക്കെ എവിടെ നിന്നിട്ടാണ് കിട്ടുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റിൽ നിന്നിട്ടാണ് കിട്ടുന്നത് സോ നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ ഡ്രസ്സിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഷോപ്പിൽ പോയി വാങ്ങുന്ന സമയത്ത് ഈ ഷോപ്പിലെ ഡ്രസ്സസ് കിട്ടണമെങ്കിൽ അവിടെ പരുത്തി ചെടി വേണം ഷീപ്പ് വേണം പട്ടുനൂൽ പുഴുക്കൾ വേണം ഇതിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ സോ ചെടിയുടെ കായിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി കൊണ്ടാണ് പരുത്തി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആർ മേഡ് ഫ്രം ദ ഫൈബേഴ്സ് ഓഫ് കോട്ടൺ പ്ലാന്റ് കോട്ടൺ പ്ലാന്റിന്റെ ഫൈബേഴ്സ് ഉണ്ട് പരുത്തി ചെടിയുടെ ആ ഒരു കായിൽ നിന്ന് പഞ്ഞി നമുക്ക് കിട്ടും ഈ പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സസ് ഉണ്ടാക്കുന്നത് സോ കോട്ടൺ ഡ്രസ്സസ് നമുക്ക് എവിടെ നിന്നിട്ടാണ് കിട്ടുക ഒന്ന് പറഞ്ഞേ കോട്ടൺ ഡ്രസ്സസ് എവിടെ നിന്നിട്ടാണ് കിട്ടുക ഒന്ന് വേഗം പറഞ്ഞേ

ഫൈബേഴ്സിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന കോട്ടൺ ഡ്രസ്സസ് കിട്ടുന്നത് വെരി ഗുഡ് കോട്ടൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പരുത്തി ചെടി എന്ന് പറയും കേട്ടോ ഓക്കെ അപ്പൊ കോട്ടൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പരുത്തി ചെടിയാണ് പരുത്തി ചെടിയുടെ കായിൽ നിന്ന് കിട്ടുന്ന പഞ്ഞിയിൽ നിന്നിട്ടാണ് കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ കോട്ടൺ വസ്ത്രം നമ്മൾ റെഡിയാക്കി ആക്കിയെടുത്തു ഇനി അടുത്തതാണ് മക്കളെ ഇതുപോലുള്ള നല്ല സിൽക്ക് സാരി ഒക്കെ മക്കൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ അമ്മയോ ചേച്ചിയോ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കും സിൽക്ക് സാരി ഒക്കെ അങ്ങ് നിരത്തി വെക്കും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സിൽക്ക് വസ്ത്രങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പട്ടുപാവിടെ ഒക്കെ അടിക്കണം അപ്പൊ നമ്മൾ സിൽക്കിന്റെ ഡ്രസ്സൊക്കെ വാങ്ങാറുണ്ട് അല്ലേ അല്ലെ ആ അപ്പൊ ഈ പറയുന്ന സിൽക്ക് എവിടെ നിന്നിട്ടോ നമുക്ക് കിട്ടുന്നേ സിൽക്ക് എവിടെ നിന്നിട്ടോ കിട്ടുന്നേ വെരി ഗുഡ് പുഴുവിൽ നിന്നിട്ടാണ് ൂട്ടാണ് സോ പട്ടുനൂൽ പുഴുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൽബറി ചെടിയിൽ വളരുന്ന മൽബറി പ്ലാന്റ് ഓക്കെ മൽബറി പ്ലാന്റിൽ വളരുന്ന ഒരാളാണ് നമ്മുടെ പട്ടുനൂൽ പുഴുക്കൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പട്ടുനൂൽ പുഴു സോ ൂ പുഴുവിന്റെ കൊക്കൂൺസ് ഉണ്ട് ഓക്കെ കൊക്കൂൺ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പട്ടുന്നൂൽ പുഴു ഓക്കെ ഇതാണ് പട്ടുന്നൂൽ പുഴു ഇവർ മൽബറി ചെടിയുടെ എലിയൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഓക്കെ ദിസ് ഈസ് പട്ടുന്നൂൽ പുഴു അല്ലെങ്കിൽ സിൽക്ക് വം എന്ന് പറയും ഇംഗ്ലീഷിൽ എന്ത് പറയും സിൽക് വം പട്ടുനൂൽ പുഴുക്കളാണ് സോ ഈ ഒരു ൂൽ പുഴുക്കൾ എന്ത് ചെയ്യും ആ ഇതുപോലെ ആദ്യ പട്ടുനൂൽ പുഴു മുട്ടയിടുന്നു മുട്ടയിട്ട് അതിന്റെ കുഞ്ഞു കുഞ്ഞു ലാർവകൾ ഉണ്ടാവും അത് കുഞ്ഞു കുഞ്ഞു ആളുകൾ പിന്നീട് അതൊരു പുഴു ആയിട്ട് മാറും അതിനുശേഷം കൊക്കൂൺസ് ആയിട്ട് മാറുന്നുണ്ട് ഓക്കെ കൊക്കൂണുകൾ ഉണ്ടാവുന്നുണ്ട് ഈ കൊക്കൂൺസിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് സിൽക്ക് കിട്ടുന്നത് പട്ടുനൂലുകൾ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ പട്ടുനൂല് കുക്കൂൺസിൽ നിന്നിട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കുക്കൂൺസ് എന്ന് പറയുന്നത് ബോർഡ് നിറം പിടിക്കുന്നില്ലല്ലോ ഓക്കെ കുക്കൂൺസ് സോ പട്ടുനൂൽ പുഴുവിന്റെ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് സിൽക്ക് വീട്ടിലുണ്ടോ ഇതുപോലെ ൂൽ പുഴിനെ കൊളർത്തോ ആ യെസ് അപ്പൊ നോക്കിക്ക പട്ടുന്നൂൽ പുഴ എന്ന് പറഞ്ഞാൽ വേം ഈസ് എ കൈൻഡ് ഓഫ് വേം ദാറ്റ് ഗ്രോൺ ഓൺ മൾബറി പ്ലാന്റ് ഓക്കെ മൾബറി കിട്ടുന്ന മൾബറി ചെടിയിലാണ് ആര് കാണുന്നത് സിൽക്ക് വംസ് കാണുന്നത് സിൽക്ക് ഫൈബർ ഈസ് മെയ്ഡ് ഫ്രം ദ കുക്കൂൺസ് ഓക്കെ കുക്കൂൺസിൽ നിന്നാണ് സിൽക്ക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത് സിൽക്ക് ഗാർമെന്റ് ആർ മെയ്ഡ് ഔട്ട് ഫ്രം സിൽക്ക് ഫൈബർ മൽബറി ചെടിയിൽ വളരുന്ന ഒരു ഇനം പുഴുവാണ് പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് ഇതിന്റെ കൊക്കൂൺ ഓക്കെ കൊക്കൂൺ ഉപയോഗിച്ചാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത് പട്ടുനൂൽ കൊണ്ടാണ് പട്ടുവസ്ത്രങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് മനസ്സിലായോ മൽബറി ചെടി ഉണ്ടോ ഓക്കെ അപ്പൊ നോക്കിക്കേ മിസ് പറഞ്ഞാലോ ഇത് കാണുന്നത് മൽബറി പ്ലാന്റിലാണ് അല്ലേ കാണുന്നത് മൽബറി പ്ലാന്റ് മൽബറി ചെടിയിൽ വളരുന്നതാണ് നമ്മുടെ പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് അല്ലെ പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴുവിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും സിൽക്ക് വേം എന്ന് പറയും ഓക്കെ സിൽക്ക് വോം സിൽക്ക് വാം ഈ സിൽക്ക് വാമിന്റെ കൊക്കോൺസ് ഉണ്ട് കൊക്കോൺസ് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ലൈഫ് സൈക്കിൾ വരുന്ന ആൾക്കാരാണ് നമ്മുടെ കൊക്കോൺ കൊക്കോൺസ് നോക്കിക്കഴിഞ്ഞാല് ഇതിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് സിൽക്ക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത് അതായത് പട്ടുനൂൽ പട്ടുനൂൽ ഉണ്ടാക്കുന്നു ഇതിൽ നിന്നിട്ടാണ് സിൽക്ക് ഗാർമെന്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് വസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പട്ട് വസ്ത്രങ്ങൾ സോ ഇത് കൂടാതെ തന്നെ കുറെ പോളിസ്റ്ററും ആർട്ടിഫിഷ്യൽ സിൽക്ക് ഒക്കെ ഉണ്ട് ഇപ്പം മക്കൾ കടയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ കടയിൽ പോയിട്ട് പറയും പോളിസ്റ്റർ ഡ്രസ്സസ് വേണം അല്ലെങ്കിൽ കോട്ടൺ ഡ്രസ്സസ് വേണം കോട്ടൺ തുണി വേണം പോളിസ്റ്റർ തുണി വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി സിൽക്കും ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സിൽക്ക് മെറ്റീരിയൽ വേണം ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ഇല്ലേ അപ്പം ഇതൊക്കെ ഇതിന്റെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അതായത് ബിസൈഡ് ദീസ് ദർ ആർ ഗാർമെന്റ്സ് മേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ലൈക്ക് പോളിസ്റ്റർ ഉണ്ട് ആർട്ടിഫിഷ്യൽ സിൽക്ക് ഉണ്ട് അപ്പൊ ഇതാണ് പോളിസ്റ്റർ എന്ന് പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ സിൽക്ക് ആണ് അപ്പൊ കടയിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് നമുക്ക് കാണാൻ പറ്റും പറ്റൂല്ലേ വ്യത്യസ്ത രീതിയിലുള്ള ജീവിത ചക്രം പഠിക്കണ്ട കേട്ടോ ജീവിത ചക്രം പഠിക്കണ്ട അതിന്റെ നമ്മുടെ സിൽക്ക് വോമിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന ഒരാളാണ് കൊക്കൂൺസ് ഓക്കെ അപ്പൊ കൊക്കൂൺസ് എന്താന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ യെസ് അപ്പൊ നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി തുണികൾ കാണാൻ വേണ്ടി പറ്റും കോട്ടനും സിൽക്കും മാത്രമാണോ കടയിലുള്ളത് അല്ല പോളിസ്റ്റർ തുണി ഉണ്ടായിരിക്കും പിന്നെ നമ്മളോട് പറയും ആർട്ടിഫിഷ്യൽ സിൽക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ക്ലോത്തിൽ ചെറിയ വേരിയേഷൻ വരുന്നതുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത് ചെമ്മരിയാട് എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത് ചെമ്മരിയാടിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്ന പറഞ്ഞേ ചെമ്മരിയാട് വൂൾ വെരി ഗുഡ് ചെമ്മരിയാടിന്റെ ഫറിൽ നിന്ന് രോമത്തിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് വൂളൻ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് അതായത് കമ്പിളി വസ്ത്രം വസ്ത്രം ഇനി രണ്ടാമത് ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ഏതായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ രണ്ടാമത് ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കാറുള്ളത് കോട്ടൺ ഡ്രസ് കോട്ടൺ ഡ്രസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ എത്തിയിരിക്കുന്ന കോട്ടൺ വെരി ഗുഡ് കോട്ടൺ പ്ലാന്റ് ആണ് അല്ലെ കോട്ടൺ പ്ലാന്റ് കോട്ടൺ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരുത്തിച്ചെടി പരുത്തി ചെടിയിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കോട്ടൺ കിട്ടുന്നത് ഈ പരുത്തി ചെടിയുടെ ഫൈബേഴ്സ് കോട്ടൺ ഫൈബേഴ്സ് കോട്ടൺ ഫൈബേഴ്സ് ഫൈബേഴ്സ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഈ പറയുന്ന കോട്ടൺ ഡ്രസ്സസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ പല നിറത്തിൽ നിറത്തിലെങ്ങനെയാണ് കിട്ടുന്നത് പല നിറത്തിൽ നമ്മൾ അറിയാം പഞ്ഞി വെള്ള കളറിലുള്ള സാധനാണ് അല്ലെ അപ്പൊ ഈ പഞ്ഞിനെ നമ്മൾ പല കളർ ആക്കുന്നത് എങ്ങനെയാ ഇപ്പം മിസ്സിട്ടിരിക്കുന്ന ഡ്രസ്സ് ദേ ഈ ഒരു ഷെയഡിലുള്ള ഡ്രസ്സ് വരുന്നുണ്ട് ദെൻ ബ്ലാക്കിൽ വരുന്ന ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മഞ്ഞ കളർ ഉണ്ട് പച്ച കളർ ഉണ്ട് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഡ്രസ്സിന് കളറിനൊക്കെ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡ്രസ്സൊക്കെ കളർ ചെയ്യുന്നേ ഹലോ ഋതുക്കുട്ടി ഒന്ന് വേം പറഞ്ഞേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈസ് യൂസ് ചെയ്യും കേട്ടോ കുറേ നിറങ്ങൾ നമ്മൾ യൂസ് ചെയ്യും ഈ നിറങ്ങളിനെ മുക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡ്രസ്സസിന് കളേഴ്സ് ഉണ്ടാക്കുന്നത് യെസ് വെരി ഗുഡ് ശിവദേവ് കളറിങ് അല്ലെങ്കിൽ ഡൈസ് യൂസ് ചെയ്യും നിറങ്ങൾ യൂസ് ചെയ്തിട്ടാണ് യെസ് ഡൈസ് യൂസ് ചെയ്തിട്ടാണ് ഈ കളേഴ്സ് കിട്ടുന്നത് ഇനി അവസാനം നമ്മൾ പറഞ്ഞു സിൽക്ക് ഡ്രസ്സസ് അല്ലേ സിൽക്ക് ഡ്രസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സിൽക്ക് വോംസിനെയാണ് കൾച്ചർ ചെയ്യുന്നത് അല്ലെ പട്ടുനൂലുകളെ വളർത്തുന്നു പട്ടുനൂൽപ്പോഴും പട്ടുനൂൽ പുഴുവിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന സിൽക്ക് ഡ്രസ്സസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പട്ടുനൂൽ പുഴുവെ കൊക്കോൺസിൽ നിന്ന് അല്ലെ സിൽ സിൽക്ക് വാംസിന്റെ കൊക്കോൺസിൽ നിന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ കുക്കോൺസ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം ഓക്കെ റെഡി യെസ് മൽബറി പ്ലാന്റിലാണ് നമ്മുടെ സിൽക്ക് വാം ഉള്ളത് കാരണം മൽബറി പ്ലാന്റ്സിന്റെ ലീഫ് കഴിച്ചിട്ടാണ് അവർ വളരുന്നത് ഓക്കെ ഇനി ആരാന്ന് പറഞ്ഞേ ഇതാരാ പറഞ്ഞേ ഇതാരാ പറഞ്ഞേ ഹലോ അജിനാസ് വെരി ഗുഡ് അഫ്രക്കുട്ടി ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അപ്പൊ മഹാത്മാഗാന്ധിയും ഡ്രസ്സും തമ്മിൽ എന്ത് റിലേഷൻ ഉള്ളത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ ഷെൽട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി നമ്മുടെ ക്ലോത്ത്സ് കുപ്പായത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ നോക്കിക്കെ അദ്ദേഹത്തിന്റെ കയ്യിലെതിരെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിനെന്താ പറയാ ആ നമ്മുടെ ബാപ്പുജിയാണ് അല്ലെ ഇതിനെന്താ പറയാന്ന് പറഞ്ഞേ ചർക്ക വെരി ഗുഡ് ഇതാണ് ചർക്ക എന്ന് പറയുന്നത് അല്ലേ ചർക്ക ഈ ചർക്ക എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്തത് മിസ്റ്റർ കഥ പറഞ്ഞു തരട്ടെ ഓക്കെ ആ ഇത് ചർക്കിയാണ് അല്ലേ അപ്പൊ ചർക്കയെക്കുറിച്ചൊരു കഥയുണ്ട് നോക്കിക്കേ പണ്ട് നമ്മുടെ നാട്ടിൽ പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് തുന്നൽ യന്ത്രം ഉണ്ടായിരുന്നില്ല ഇപ്പൊ പോലെ മെഷീൻസും കാര്യങ്ങളൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് പരുത്തി വെച്ചിട്ടാണ് അല്ലെങ്കിൽ പരുത്തി ചെടിയിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് നമ്മളെല്ലാം അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി അക്കാലത്ത് തുന്നൽ യന്ത്രം ഉണ്ടായിരുന്നില്ല നെയ്തെടുത്ത വസ്ത്രങ്ങൾ തുന്നാതെ ഉപയോഗിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ നെയ്തെടുത്തിട്ടുള്ള സാധനങ്ങൾ തുന്നാതെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടോ നെയ്തെടുത്ത വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഇല പൂവ് മരക്കറ തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ചർക്കയിൽ സ്വയം നൂൽ നൂൽക്കുകയും ആ നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി പണ്ട് കാലത്ത് നമുക്ക് മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരുത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പല നിറത്തിലാക്കാൻ വേണ്ടി പൂവ് ഇല മരക്കറകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നീട് നമ്മുടെ ഗാന്ധിജി ചർക്ക ഉപയോഗിച്ച് അല്ലെ ഇതാണ് ചർക്ക ഇതാണ് നമ്മുടെ ചർക്ക എന്ന് പറയുന്നത് അപ്പൊ ചർക്ക ഉപയോഗിച്ച് നൂല് അല്ലെ നൂല് നൂലിച്ച് എന്തുണ്ടാക്കി നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നെയ്തെടുത്ത വസ്ത്രങ്ങളാണ് പിന്നീട് എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അതാണ് നമ്മുടെ ഖാദിയ ഡ്രസ്സസ് ഒക്കെ മക്കൾ കേട്ടിട്ടില്ലേ ഖാദി ഡ്രസ്സസ് കേട്ടിട്ടുണ്ടോ ഖാദിയ ഡ്രസ്സസ് കേട്ടിട്ടുണ്ടോ യെസ് ആ കൈത്തറി വെരി ഗുഡ് ആ ഗാന്ധിയുടെ ചക്കയല്ലോ ഗാന്ധിജിയുടെ ചക്കയല്ല ചർക്ക ചർക്കയാണ് കേട്ടോ ഓക്കെ ആ ഘാദി ഡ്രെസ്സസ് ഒക്കെ നമ്മൾ വേറെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയിലെ ചർക്ക ഉപയോഗിച്ച് നെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സസ് ആണ് അപ്പൊ പണ്ട് കാലത്ത് നമുക്ക് ഇതുപോലുള്ള മെഷീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് ചർക്ക ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ വസ്ത്രങ്ങളൊക്കെ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇത്രയും മനസ്സിലായോ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ ക്ലിയർ ആണോ റെഡി മനസ്സിലായോ ക്ലിയർ ആണോ സെറ്റ് ആണോ യെസ് ക്ലിയർ ആണല്ലേ ഓക്കെ റെഡിയാണ് ഓക്കെ വെരി ഗുഡ് അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളി മക്കളാണ് കേട്ടോ കാരണം മിസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഈ മാർച്ചിൽ നമ്മുടെ എക്സാംസ് ഒക്കെ വരികയാണ് അപ്പൊ എക്സാമിന് ഇപ്പം മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ കാരണം അവസാന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം കുറേ സബ്ജക്റ്റ് ഉണ്ട് അതിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് അതെല്ലാം പഠിക്കുന്ന സമയത്ത് യെസ് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ക്ലാസ് നാലിൽ ഒരിക്കലും ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ക്ലാസ് ഫോർ എക്സാം വിന്നറിനൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഫോർ ആദ്യം മുതൽ തന്നെ ബേസിക്കായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദൈ താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഫോർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലാസ് ഫോർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എൽ എസ് എസ് ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ സോ നിങ്ങൾക്ക് എൽ എസ് എസ് ക്ലാസ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും സോ നമുക്ക് ക്ലാസ് ഫോർ അടിപൊളിയായിട്ട് പഠിക്കാം എൽ എസ് എസ് എക്സാം ക്വാളിഫൈ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ ഓക്കെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ തന്നെ സീറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെക്കാം കാരണം രണ്ട് മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ് ത്രീയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ് ഫോറിൻ്റെ നമ്മുടെ ബാച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പം ഡിസ്കസ് ചെയ്തിട്ട് ഡിസ്കതിട്ടെന്ത് ചെയ്യുക വേഗം തന്നെ ബാച്ച് ലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ മാർച്ച് ഫസ്റ്റിന് സ്റ്റാർട്ടിംഗ് ആണോ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ യെസ് അങ്ങനെയെങ്കിൽ മിസ് ബൈ പറയട്ടെ എന്നാ മിസ് ബൈ ബൈ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്തോ വെരി ഗുഡ് ഓക്കെ അപ്പൊ അങ്ങനെയെങ്കിൽ പാട്ട് വേണോ ഇനിയും പാട്ട് വേണോ നിങ്ങൾക്ക് ഓക്കെ എന്നാൽ മിസ് ഒരു രണ്ട് വരി പാട്ട് പാടിയിട്ട് പോവാം ഏത് രണ്ട് വരിയാണ് പാട്ട് എല്ലാ തവണ മിസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എസ് ത്രീ തൗസൻഡ് ആണ് ഒരു വർഷത്തേക്ക് നമ്മുടെ ഫീ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഒരു പാട്ട് പാടിത്തരാം ഏത് പാട്ടാണ് പിന്നിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുന്നീളം കയ്യിൽ മില്ലേ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റ പോകും നേരം

അടിപൊളിയായിട്ട് പഠിക്കാം ബാച്ചലെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇനി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് ദേവിനെ കുട്ടി താങ്ക് യു ആയിഷക്കുട്ടി റെഡി അടുത്ത ക്ലാസ്സിലൊക്കെ കാണാം